ഒരു ടൈറ്റിൽ കേട്ട് ഗംഭീരമായി തുടങ്ങാം. അപ്പൊ മോർണിംഗ് ബ്രിസിലേക്ക് ഏവർക്കും എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരുപാട് ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ അതിഗംഭീരമായ വിശേഷങ്ങൾ നടക്കുന്ന ഒന്ന്, നമ്മുടെ ബഹ്റൈനിലെ ഇന്നലത്തെ നമ്മുടെ ഓഡിഷനിൽ എത്ര എത്ര പ്രതിഭകളാണ്, നൂറോളം നൂറുകണക്കിന് ആളുകളാണ് അപേക്ഷിക്കാരുണ്ടായിരുന്നത്. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നിരവധി പ്രതിഭകളാണ് അല്ലെ മാറ്റിവെക്കാനായിട്ട്. ഇന്നലെ രാത്രി 12:30 വരെ ഇവിടെ ഇരുന്ന് നമ്മൾ ആ പരിപാടി കേട്ടു. മനോഹരമായി എത്ര എത്ര പ്രതിഭകളാണല്ലേ എല്ലാ രാജ്യത്തും ഇങ്ങനെ അവരങ്ങനെ പരന്ന് കിടക്കുകയാണ്. അവർക്കൊരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെത്ര മനോഹരമായി പാടുന്നതല്ലേ. എനിക്കാണെങ്കിൽ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര അസൂയൊക്കെ തോന്നും, എനിക്ക് പാടാൻ കഴിയുന്നില്ലല്ലോ എന്ന്. പക്ഷെ നമ്മളെല്ലാം നമ്മൾ പാടുന്നത് അങ്ങോട്ട് ആസ്വദിച്ചാൽ മതി. ഇപ്പൊ റിയാലിറ്റി ഷോ ആണെങ്കിലും ഇന്നലെ എത്ര എത്ര പേരാ പാട്ട് പാടിയതല്ലേ, എന്ത് രസമായിട്ട് അവരാ അവർ എല്ലാവരും പ്രോഗ്രാം അങ്ങ് ഏറ്റെടുത്തു കേരളീയ മലയാളി സമാജത്തിൽ ബഹ്റൈനിലെ. അതെ അതെ, അത് ബഹ്റൈനിലെ മലയാളി സമാജത്തെ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു. അവർക്കൊരു നവീയ അനുഭവമായിരുന്നു, കാരണം ഇങ്ങനെയുള്ള വേദികൾ കുറഞ്ഞു വരികയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നോക്കുക, ഒരു റേഡിയോ തന്നെ ഈ മാപ്പിളപ്പാട്ടിന് വേണ്ടി കുറെ സ്പേസ് നീക്കി വെക്കുക, ഇതിന് വലിയൊരു ആസ്വാദക വൃന്ദമുണ്ട്. എന്തായാലും അത് നമുക്ക് ബോധ്യമായൊരു സംഭവമാണ്. ഇപ്പോൾ UAE നടന്നപ്പോൾ എത്ര ആളുകളാണ് അപേക്ഷിക്കാൻ എത്തിയത് ഒരു പാട്ട് പാടേണ്ട അവസരം. അത് ജയിക്കലല്ല, ഇപ്പോൾ എല്ലാവരും ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നില്ല, പക്ഷെ ഒരു അവസരം കിട്ടുക, അവരെ കുറേ ആളുകൾ കാണുക, അപ്പോൾ അവർക്ക് ഉള്ളിലുള്ള ഒരു ഒരു പൂ ഉണ്ടല്ലോ, അതൊന്ന് വിടർന്ന് പൂക്കാനുള്ള ഒരു അവസരം ഒരുക്കല്ലേ. UAE-ക്കാര് വിഷമിക്കേണ്ട, July 16 അബുദാബിയിലെ കേരള സോഷ്യൽ സെന്ററിൽ വെച്ചിട്ട് നമ്മുടെ UAE എഡിഷൻ ഓഡിഷൻ നടക്കുന്നുണ്ട് അബുദാബിയിൽ വെച്ച്. അപ്പൊ സോ ആര് പങ്കെടുക്കാത്ത ആൾക്കാരൊക്കെ അവിടെ വെച്ച് പങ്കെടുക്കാം. അതെ, അത് പൂത്ത് തളർക്കാനൊരു അവസരം. ഒന്ന് പൂക്കുക, തളർക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് അല്ലേ. ഈ ചെറുതിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? എനിക്കോ, കുഞ്ഞിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് ചോദിച്ചാൽ, എനിക്ക് നമ്മൾ ഈ ഏറ്റവും കുഞ്ഞിലാണ് എന്റെ ആഗ്രഹം. ഞാൻ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ പോകും, ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ അവിടെ ഈ കുറെ ചേച്ചിമാരുണ്ടാവും, അവരെ പോലെ നിൽക്കണോ. അപ്പോൾ കുഞ്ഞില് ഞാൻ വിചാരിക്കും എനിക്ക് അവരെ പോലെ ഒന്ന് നിൽക്കാൻ, എന്ത് രസം അവര്, കാരണം ഇങ്ങനെ വെറുതെ നിന്ന് കുറെ ഡ്രസ്സൊക്കെ എടുത്ത് കാണിച്ചാൽ മതിയല്ലോ. അവരെ ജോലിപ്പാട് അവർക്ക് അറിയാം. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ഈ ബസ്സിൽ പോകാൻ തുടങ്ങി, അപ്പോ ഈ ഡോർ അടയ്ക്കുക അങ്ങനത്തെ കുറെ പരിപാടി ഉണ്ടല്ലോ, ഈ മണി അടിക്കുക, അത് കണ്ടപ്പോ ചോദിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ കണ്ടക്ടർ ആണെന്ന് ആഗ്രഹിച്ചു. ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറുകയാണ് ഓരോ പ്രായം കഴിയും തോറും. ഇപ്പൊ എനിക്ക് ആഗ്രഹം ഒരു നല്ല ആർജിയായിട്ട് ഇങ്ങനെ തുടരാന്നുള്ളതാണ്. അതായി വരുന്നുണ്ട് ഒരുപാട് പേർ, ഇങ്ങനെ ഒരുപാട് ആരാധകർ. ഇന്നലെ ഒരാൾ ചോദിച്ചു കേട്ടോ, ഈ ഐശ്വര്യ നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നു, എവിടെ നിന്ന് നാട് വീട് ഏതൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കോഴിക്കോടാണ്. അങ്ങനെ ഒരുപാട് പേര് ഐശ്വര്യ എന്ന് പറഞ്ഞാൽ, ഇനി ഐശ്വര്യ പേര് മാറ്റി കിട്ടോ, നമ്മള് ചേട്ടൻ ഇപ്പോഴും ഐശ്വര്യയിലാണ് പിടിച്ചിരിക്കുന്നത്, എന്താണ് ലക്ഷ്മി ആക്കിയില്ലേ നമ്മള്. അതെന്തെന്നറിയാം, നമ്മുടെ എന്റെ ന്യൂസ് റൂമിൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ ഒരു ഐശ്വര്യ, ഞാൻ ഐശ്വര്യ 1-2 എന്നാണ്. അതുകൊണ്ട് എനിക്കൊരു സംശയമാണ്, ലക്ഷ്മി എന്ന ഐശ്വര്യ, അപ്പൊ ലക്ഷ്മി എന്നേ വിളിക്കാവൂ അല്ലേ. ശരി ശരി, അങ്ങനെ വിളിച്ചിരിക്കുന്നു. അപ്പം ശ്രോതാക്കൾ കേട്ടല്ലോ ലക്ഷ്മി എന്ന ഐശ്വര്യാണ്. അപ്പൊ ലക്ഷ്മി, ഞാൻ പറയുന്നത്, അപ്പൊ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ, നമ്മുടെ ചന്ദ്രയാൻ ഇന്ന് കുതിക്കുകയാണ് ബഹിരാകാശത്തേക്ക്. അത് നമ്മളൊരു ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. അത് കാരണം ഒരു പണ്ടൊക്കെ നമ്മളെ അമ്പിളിയമ്മാവനെ കാണിച്ച് നമ്മൾ അത്ഭുതപ്പെടുത്തിരുന്നു, നമ്മുടെ അമ്മമ്മ. അപ്പൊ അതെ, ഇപ്പം ഇന്നിപ്പോ നീൽ ആംസ്ട്രോങ്ങും മൈക്കേൽ കോളിൻസും എഡ്വിൻ ആൽഡ്രിനുമാണ് ആദ്യമായി ചന്ദ്രൻ കാലുകുത്തിയത്. അദ്ദേഹം പറയുന്നുണ്ട് ലോകത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട്, പക്ഷെ എന്റെ ഒരു കാൽപാദങ്ങൾ കൂടി അവിടെ പതിഞ്ഞിട്ടുണ്ട് എന്ന് അടുത്ത കാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇത് മനുഷ്യനല്ലേ ഇറങ്ങുന്നത്, നമ്മുടെ അവിടുത്തെ ഉപരിതലത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ, എന്തൊക്കെയാണ് വലിയ വലിയ ഒരു മാറ്റമാണ് അല്ലെ, മാറ്റം അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ഇനി ഏതെങ്കിലും തരത്തിൽ നമുക്കവിടെ എത്താൻ കഴിയുമോ. പണ്ട് നമ്മൾ ഒരുപാട് തമാശകൾ കേട്ടില്ലേ, ആദ്യം ചെന്നപ്പോൾ ആംസ്ട്രോങ് ചെന്നപ്പോൾ ഒരു ചായ അടിക്കട്ടെ എന്ന് പോയപ്പോ മലയാളിയായ ചന്ദ്രൻപിള്ളയുടെ കടയായിരുന്നു. അങ്ങനെ ഒരു ട്രോളാണ്, അങ്ങനെ ആദ്യമായിട്ട് നീൽ ആംസ്ട്രോങ് ഇറങ്ങി ആദ്യത്തെ ഒരു കട്ടൻ ചായ കുടിച്ചത് ചന്ദ്രൻ അല്ലെ ചന്ദ്രൻപിള്ളയുടെ കടയിലാണെന്നൊരു അത് ട്രോളാണ്. അതായത് ലോകത്തെവിടെയും മലയാളികൾ എത്തും, അതാണ് മലയാളികൾ അങ്ങനെയാണ്. അത് മലയാളിയുടെ ഒരു ഒരു അഭിവാഞ്ചിയാണ് അല്ലെ, കടൽ കടന്ന് എവിടെയും എത്തുക, നമ്മൾ എന്തിനാ ആകാശങ്ങളെ കീഴടക്കുക, കടലിന്റെ ആഴത്തിലേക്ക് പോവുക അല്ലേ. അതൊക്കെ നോക്കുമ്പോ നമുക്ക് അഭിമാനിക്കാം, ട്രോളിലൂടെ നമ്മൾ അഭിമാനം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതൊരു സത്യമാണ്, നമ്മളിപ്പോ ലോകത്തിന്റെ ഏത് സൈഡിൽ നോക്കുകയാണെങ്കിലും എവിടെയും നമ്മുടെ മലയാളികൾ ഉണ്ട്. അത് കാണുമ്പോ നമ്മളിപ്പോ പുറത്തേക്കൊക്കെ പോയി അവിടെ ഒരു മലയാളിനെ കാണുമ്പോ നമുക്കൊരു സന്തോഷമല്ലേ ശരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ അതെ, അത് ഏറ്റവും തമാശ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ആദ്യം ഒരു മലയാളി ചായ കുടിക്കാന്നായിരിക്കും അല്ലെ. ഞാൻ അടുത്ത കാലത്ത് ഒരു ഒരു പ്രശസ്തനായ ഒരു വ്യവസായിയോട് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അപ്പൊ അദ്ദേഹം പറഞ്ഞതറേ, എനിക്ക് അതിരാവിലെ എണീറ്റ്
ഈ സ്വന്തം കൈകൊണ്ടൊരു ചായ ആ കോഫി ഇട്ട് കുടിക്കണം. അത് ഫിൽട്ടർ കോഫി തന്നെ ആകണം. പേരെന്നും പറയുന്നത് ഒരു വലിയ ബ്രാൻഡിന്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് രണ്ട് ഹെലികോപ്റ്റർ സ്വന്തമായിട്ടുണ്ട്. റോൾസ് റോയ്സിലെ അദ്ദേഹം നടക്കൂ, ഓർമ്മ വരും. അപ്പൊ അദ്ദേഹം, ഞാൻ അതിശയിച്ചു പോയി. അദ്ദേഹത്തിന് വേണമെങ്കിൽ 10,000 പരിചാരകരെ വെച്ച് ചായ ഇടാനുള്ള കോഫി കുടിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു പറഞ്ഞ എനിക്ക് എന്റെ സ്വന്തം കൈയുടെ ഭാര്യയുടെ ആശ്രയം പോലും ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ. അപ്പൊ സന്തോഷം കണ്ടെത്താൻ ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് ആളുകൾക്ക്. ചിലർക്ക് ഞാൻ ചോദിച്ചില്ലേ എന്താ സന്തോഷം കണ്ടെത്താനുള്ള കാരണങ്ങളെന്ന്, ചിലർക്ക് പാട്ട് പാടലായിരിക്കും സന്തോഷം എന്ന് പറയുന്നത്. ഇപ്പൊ രാവിലെ എണീറ്റ് സാധകം ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അത് മാപ്പിളപ്പാട്ടാകാം, ശാസ്ത്രീയ സംഗീതമാകാം. അപ്പൊ ഇവരിങ്ങനെ ഇങ്ങനെ പാടി പാടി നടക്കുന്നുണ്ട്. ഉള്ളിലൊരു പാട്ടുകാരിയോ പാട്ടുകാരനോ ഉണ്ട്. അവർക്കൊന്ന് പൂത്തുലയാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുമ്പോൾ അത് നമുക്ക് വലിയ സന്തോഷമാണ്. റേഡിയോ ആദ്യമായിട്ടാണ് ഒരു മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ സംഘടിപ്പിക്കുന്നത് ആലോചിച്ചിട്ട് നമുക്ക് അഭിമാനിക്കാം അല്ലേ. പിന്നെ ഇന്ന് റോഡ് ഷോയും ഉണ്ട്. എത്ര മണിക്കാണ്? 6 മണിക്ക്. അവിടെ എന്തൊക്കെയാണ് പരിപാടികൾ? അവിടെ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അവിടെ മെന്റലിസ്റ്റ് മഹേഷ് കാപ്പലിന്റെ ഒരു മൈൻഡ് റീഡിംഗ് ഷോ ഉണ്ട്. എനിക്ക് ഈ മഹേഷ് കാപ്പലിനെ നേരിട്ട് കണ്ട് എന്റെ ഒരു മെന്റൽ അവസ്ഥ ഒന്ന് അല്ലല്ല എന്റെ മാനസിക വ്യാപാരങ്ങൾ, ഞാനറിയാതെ മാനസിക വ്യാപാരങ്ങൾ ഉള്ളിലുണ്ടോ എന്ന് എനിക്കറിയാൻ വേണ്ടി ഞാൻ ഈ മെന്റലിസ്റ്റ് മഹേഷിനെ ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കാണാൻ ആഗ്രഹമില്ലേ, സ്വന്തം മനസ്സ് വായിക്കാൻ. എനിക്ക് തോന്നുന്നു ഇന്ന് മഹേഷിന്റെ അടുത്ത് ചെന്നാൽ നിങ്ങളുടെ മനസ്സ് അദ്ദേഹം വായിച്ചു. മനസ്സിൽ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, ഞാൻ ആയിരിക്കും, എങ്ങനെയായിരിക്കും ഒരാളുടെ മനസ്സിൽ, ഇപ്പൊ എന്റെ മനസ്സിൽ എന്താണെന്ന് ഇപ്പോ ലക്ഷ്മിക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുമോ? ചേട്ടന്റെ മനസ്സിൽ ഇപ്പൊ കുറെ ന്യൂസ് ആയിരിക്കും. എങ്ങനെയുണ്ട്? അല്ല ഞാനിപ്പോ പറയട്ടെ, ഇപ്പം ലക്ഷ്മിയുടെ മനസ്സിലുള്ളത് ഞാൻ പറയാം. ഓ, ഇനി അടുത്ത ഏത് പാട്ടിടണം എന്ന് ആലോചിച്ചോണ്ടിരിക്കല്ലേ. ഇതൊന്ന് എന്താണ്, എന്താണ് പറയൂ. ഞാനിപ്പൊന്നും ആലോചിക്കുന്നില്ല, സത്യം. ഞാനിപ്പോ ഒന്നും ആലോചിച്ചിട്ടില്ല. എം ടി ഒന്നും ആലോചിച്ചിട്ടില്ല. എം ടി വാസനല്ലേ മനസ്സ്. എം ടി എം ടി അല്ല, അത് ഒരു കാരണം. അതെ, ഞാൻ പല രീതിയിൽ ആലോചിച്ചു എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ നടക്കുന്ന വ്യാപാരങ്ങൾ, വ്യവഹാരങ്ങൾ, ഇതൊക്കെ ഒരു മനുഷ്യന് ആലോചിച്ചെടുക്കാൻ അറിയുന്നത് അല്ലെ. ചില ചില ഭാര്യ പറയും നിങ്ങളുടെ മനസ്സിലുള്ള എനിക്ക് ഊഹിക്കാൻ അറിയാം. എന്റെ വൈഫ് കൂടെ കൂടെ പറയും നിങ്ങളുടെ മനസ്സ് ചിന്തി ഞാൻ ഊഹിച്ചെടുക്കും. ഒരിക്കലും അത് ശരിയല്ലെന്ന് ഞാൻ പലപ്പോഴും പറയും. വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു മനസ്സിൽ അതെനിക്കൊരു, എനിക്ക് തോന്നുന്നു ഒരാളിന്റെ അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞെന്ന് പറഞ്ഞാല് അത് എളുപ്പം. കാരണം ചഞ്ചല ചിത്രരായ ആളുകളുണ്ടത്രേ, അവർക്കത് നോക്കിയെടുക്കാൻ പറ്റും. ഞാനെന്നാ മഹേഷിനോടല്ല ചോദിച്ചത്, മഹേഷിൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പം നമ്മളൊരു ഒരു ഗ്രൂപ്പിൽ നിന്ന് ഈ മനുഷ്യൻ്റെ മനസ്സ് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റാലിൻ്റെ മനസ്സ് പോലുള്ള ആളിനെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല, ഒന്നും പറയില്ല. സ്റ്റാലിൻ്റെ മനസ്സ് പറഞ്ഞാൽ പഴയ പഴയ ജോസഫ് സ്റ്റാലിൻ്റെ മനസ്സിലാവും. രഹസ്യങ്ങൾ സൂക്ഷിക്കണം, അസാമാന്യമായി കഴിവുള്ള ഒരാളായിരുന്നു, ഏകാധിപതിയായിരുന്നു ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്നു. അദ്ദേഹം വളരെ ഒരു പ്രഹേളികയാണ് മനുഷ്യൻ. അപ്പോൾ ഇതുപോലെ, പക്ഷേ നമ്മളെപ്പോലെ പാവങ്ങളുടെ മനസ്സൊക്കെ പെട്ടെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അല്ലേ. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞല്ലേ, എന്റെ മനസ്സ് വേറൊരാൾ വായിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എനിക്കിഷ്ടാണ്, എനിക്കറിയാം. എന്നെ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഞാൻ തന്നെയായിരിക്കണം. അത് മറ്റുള്ളവർ അധികം അറിയരുതെന്നാണ് എന്റെ ഒരു അപ്പൊ ഞാൻ പറഞ്ഞത്. ഇന്ന് അങ്ങനെ എനിക്കൊന്ന് മഹേഷ് ഉണ്ടാവില്ലെന്ന്, അതുകൊണ്ടാണ് ഞാൻ വേറെയിലേക്കൊന്നും പോവാത്തത്. അല്ല, ഉണ്ടല്ലോ ഉണ്ടല്ലോ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇത് കേൾക്കുന്ന ബഹ്റൈനിലെ ശ്രോതാക്കൾക്ക് എന്റെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്ന് വേറൊരാൾ അറിയണമെങ്കിൽ ഈ ഹിപ്നോട്ടിസം എന്നൊക്കെ പറഞ്ഞാൽ അതിന് ചില പറയും ഞാൻ കിടന്നു കൊടുക്കില്ല. കാരണം എന്റെ മനസ്സിൽ ഈ മനസ്സിൽ മടിയിൽ കനമുള്ളവൻ ഇതൊക്കെ പാടായിരിക്കും. എന്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് അതുകൊണ്ട് എന്റെ മനസ്സ് വായിക്കുന്ന യാതൊരു പ്രശ്നമില്ല. ഞാൻ ഏത് മഹേഷല്ല, ആരും വന്നാലും ഞാൻ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇന്ന് നിങ്ങൾ ഈ സ്ഥലത്തേക്ക് പോവുക, നിങ്ങൾ നിങ്ങളുടെ മനസ്സ് എങ്ങനെയെന്നറിയാം. നിങ്ങൾ മഹേഷിന്റെ മുന്നിൽ വെറുതെ അങ്ങ് നിന്ന് കൊടുക്കുക, അദ്ദേഹം അതൊക്കെ എടുത്തോളൂ. നമ്മള് ജസ്റ്റ് എന്തെങ്കിലും ഇപ്പൊ മനസ്സിൽ എന്തെങ്കിലും ആലോചിക്കുക, എന്നിട്ട് പുള്ളിയുടെ അടുത്ത് ചോദിക്കുക ഞാൻ ഇപ്പൊ എന്താ മനസ്സിൽ ആലോചിച്ച് പറ, അങ്ങനെ പറഞ്ഞാലും അതൊരു രസമാണല്ലേ. അത് കാഴ്ചക്കാർക്കും ഭയങ്കര അനുഭവമായിരിക്കും. പണ്ടൊക്കെ നമ്മളെ ഈ മാജിക് ഒക്കെ ഉണ്ടല്ലോ, ഒരാളുടെ ഹിപ്നോട്ടൈസ്, ഇപ്പം മാന്ത്രികനായ മാൻഡ്രേക്ക് ഒക്കെ നമ്മളെ കാലത്ത് ഏറ്റവും വലിയൊരു ഒരു കാത്തിരിക്കുന്ന ഒരു സംഭവം. തലയെ തൊപ്പിയൊക്കെ വെച്ച് അദ്ദേഹത്തിന് മനസ്സ് വായിക്കാൻ കഴിയും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ ഒന്നും കാണില്ല. അദ്ദേഹം പെട്ടെന്ന് ഇടിക്കാനൊക്കെ പോകും. ലോതർ, ലോതറിനെ അറിയില്ലേ? അയ്യോ, അല്ല, മാൻഡ്രേക്കിന്റെ അടുത്ത സുഹൃത്താണ് ഒരു തടിച്ച് ഒരു ലോതറുണ്ട്. ലോതറിന്റെ ഭാര്യയുടെ ഒരു മറന്നുപോയി. അപ്പം അതിൽ തന്നെ ഒരു ഹോജോ ഉണ്ട്. ഹോജോ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് അല്ലെങ്കിൽ ലോക പ്രശസ്തനായ ഒരു കുക്കാണ്. പക്ഷേ ഈ അദ്ദേഹം ഒരു ജഡ്ജിയുമാണ്, ഒരു കുക്കുമാണ്. അപ്പൊ ഇതേക്കുറിച്ചൊക്കെ നല്ല രസകരമായ ഇത് പോകും. അതിൽ മാൻഡ്രേക്കിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. മാൻഡ്രേക്കിനെ മറ്റുള്ളവരെ മനസ്സ് വായിക്കാൻ കഴിയും. മാൻഡ്രേക്ക് ആളുകളെ ആകാശത്തോളം ഉയർത്തുകയൊക്കെ ചെയ്യും. അപ്പൊ ഇതൊരു ഒരു മാജിക് പോലെയാണ് ഒരാളുടെ മനസ്സ് വായിക്കാൻ കഴിയുന്നത്. അപ്പൊ എനിക്കൊന്ന് ഒരു ഒരു ചെറിയ
മാൻഡ്രേക്ക് ആണ് നമ്മുടെ മഹേഷ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ മഹേഷിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. അപ്പൊ ഈ മാൻഡ്രേക്കിനെ കാണണമെങ്കിൽ നിങ്ങൾ നേരിട്ട് മഹേഷിന്റെ അടുത്ത് പോകും. അതാണ് ഞാൻ ബഹ്റൈനെ കുറിച്ച് പറയാനുള്ളത്. ഇനി വേറെ എന്താണ് പറയാനുള്ളത്? സോങ് ഉണ്ട്, പിന്നെ കുറെ ആൾക്കാരുടെ ഡാൻസ് ഉണ്ട്, ഡാൻസ് ഉണ്ട്. അവിടെ വരുന്ന മാത്രമല്ല, അവിടെ വരുന്നവർക്ക് നൃത്തം ചെയ്യാനുള്ള അവസരം, നൃത്തം ചെയ്യാനുള്ള അവസരമുണ്ട്. പ്ലസ് നൃത്തം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിറയെ സമ്മാനവും കിട്ടും. സമ്മാനങ്ങൾ അത് വേണമല്ലോ, അത് കിട്ടും. അത് കൂടെ നമുക്ക് സമ്മാനം ഉണ്ടെങ്കിൽ അല്ല, ഈ വേറൊരു കാര്യമുണ്ട്, വേറൊരു കാര്യം. ഈ പ്രതിഫലം ഇച്ഛിക്കാതെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്ന് പാട്ട് പാടുക, പാട്ട് പാടാൻ വേണ്ടി ഒരു വേദി കിട്ടിയാൽ മതി. എത്രയോ ആളുകൾ വേദി കിട്ടാൻ പാടുക, അതിന് പ്രതിഫലമൊന്നും വേണ്ട. എല്ലാ നൃത്തം ചെയ്യാൻ ആരെങ്കിലും പ്രതിഫലം ചോദിക്കുന്നുണ്ടോ? ഇല്ല, ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പത്മസുബ്രഹ്മണ്യത്തേക്ക് വിളിച്ച് നൃത്തം ചെയ്യിപ്പിച്ചാൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെയാണ് ലക്ഷ്മി കണ്ടില്ലേ, എന്തോ എന്തോ സംഭവം. ആരോ മനസ്സിന്റെ മനസ്സ് ആരോ വായിച്ചുകൊണ്ടിരിക്കുന്നു, പഴയ ഇതൊക്കെ അങ്ങ് പോയി. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ പറയേണ്ടത്, എപ്പോഴും പറയുന്നതാണ് കേട്ടോ, ഈ ഇന്നും ദ അബുദാബിയിൽ നിന്നൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അതായത് നമ്മളെ ആരെങ്കിലും വിളിച്ച് ഇനി മനസ്സ് വായിച്ചെടുക്കാൻ വേണ്ടി ചോദിക്കും, ഓ നിങ്ങളുടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, നിങ്ങളെ ചിലപ്പോൾ പല രീതിയിൽ നിന്ന് ബാങ്കിൽ നിന്ന് നിങ്ങളൊരു നിങ്ങളുടെ ജസ്റ്റ് ഓൺ ടൈം പാസ്വേഡ് നമ്പർ ഒ ടി പി നമ്പർ എന്ന് പറഞ്ഞുതരാമോ? അയ്യോ ബാങ്കിൽ നിന്നാണോ ഇപ്പൊ പറഞ്ഞുതരാമോ? ഇപ്പൊ പറഞ്ഞുതരാം, അപ്പൊ എല്ലാ പൈസ അങ്ങ് പോകും. ഇക്ക വേറൊരു കോമഡി ഇറങ്ങിയിട്ടുണ്ടോ? അതായത് നമ്മുടെ ഫുജേറയില് ഇത് ഇതുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പാണ്. ഈ ഭയങ്കരമായിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് കൂടുക, അതായത് ഇപ്പൊ എന്താ പറയാ, ഒരു 20,000 ദർഹമൊക്കെ ഇലക്ട്രിസിറ്റി ബില്ല് ഫുജേറയില്. അപ്പൊ ഇത് ഡൗട്ട് അടിച്ചിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഓഫീസേഴ്സ്, ഇലക്ട്രിസിറ്റിയിലുള്ള ഗവൺമെന്റ് ഓഫീസേഴ്സ് ഫുജേറയിലുള്ള ആ വീട്ടിൽ പോയി നോക്കി എന്താണ് അവിടെ നടക്കുന്നത് അറിയണല്ലോ. കാരണം 20,000 രൂപയൊക്കെ ഇലക്ട്രിസിറ്റി ബില്ല് വരും ഒരു വീട്ടിൽ നിന്ന്. അങ്ങനെ അവർ പോയി നോക്കിയപ്പോൾ അവിടെ കുറേ ഈ പാകിസ്ഥാനീസും കുറേ ബംഗാളീസും അവരൊക്കെ കൂടെ കൂടെ നിന്നിട്ട് ഈ തട്ടിപ്പാണ് സംഭവം. അതായത് ഈ ആൾക്കാരെ ഡാറ്റ മൊത്തം എടുത്തിട്ട് വിളിക്കുകയാണ്, ഒരൊറ്റ അത് ആരും ഇൻഫർമേഷൻ കൊടുത്തിട്ടൊന്നുമല്ല, ഈ ഒറ്റ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ പേരിൽ മാത്രം അവർ ചെക്ക് ചെയ്തപ്പോൾ കുറേ കമ്പ്യൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ പിടിച്ചവരെ പിടിച്ചകത്തിട്ടു. അപ്പം ശ്രദ്ധിക്കുക, ഇത് എപ്പോഴും നമ്മൾ പറയുന്നതാണ്, പക്ഷെ വീണ്ടും നമ്മുടെ മന്ത്രാലയം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആരെങ്കിലും ഒരു ബാങ്കുകാരും നിങ്ങൾ ഒ ടി പി നമ്പർ എന്ന് ചോദിക്കില്ല, പാസ്വേഡ് ചോദിക്കേണ്ട ആവശ്യം അവർക്കില്ല. പക്ഷെ നമ്മൾ ഈ വലിയ വിദ്യാസമ്പന്നരായ ആളുകൾ പോലും കൃത്യമായിട്ട് തന്നെ അവർ ചോദിക്കുന്നത്, ചെറിയൊരു പ്രശ്നമുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം, നമുക്ക് ഇടപാടുകൾ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നമെങ്കിൽ അപ്പോഴായിരിക്കും ബാങ്കിൽ നിന്നാണ് അങ്ങനെ സുഖമാണ് കംപ്ലീറ്റ് നമ്പർ അങ്ങ് പറഞ്ഞു കൊടുക്കുക. അതെ, ആകെപ്പെട്ടിരിക്കുകയായിരിക്കും. അപ്പൊ ടെൻഷൻ നല്ലതല്ല, പക്ഷെ എങ്കിലും നമ്മൾ ആലോചിക്കുക, ഈ തട്ടിപ്പുകാരും ഈ ലോകത്ത് ഒരു മനഃശാസ്ത്രജ്ഞനും ഈ തട്ടിപ്പിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കാൻ കഴിയില്ല. അവർ വളരെ വളരെ ജെന്റിലായിട്ടായിരിക്കും നമ്മളോട് ഇടപെടുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ബാങ്ക് വെച്ചൊന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ കോള് വന്നിട്ടുണ്ടോ? ചില ആൾക്കാർ വേറെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, കാരണം ബാങ്കിൽ അതേ നമ്പർ നിന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തട്ടിപ്പും കൂടെ ഉണ്ട്. ബെറ്റർ നമ്മൾ ആ ബാങ്കിൽ നേരിട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും ഏറ്റവും നല്ലത്. അപ്പൊ ഇത് ഒരുപാട് ഇങ്ങനെ ഒരുപാട് പേരുടെ പൈസ ഇങ്ങനെ പോകുന്നു പോകുന്നു, അതുകൊണ്ട് തന്നെ ഒരു ടോൾ ഫ്രീ നമ്പറെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ചെയ്യേണ്ടത് ഇത് അപ്പോഴത്തന്നെ വിട്ട് കളയുക. വിട്ട് കളയണം എന്ന് പറയില്ലേ, ഇതൊക്കെ വിട്ട് കളയണം എങ്കിൽ നമുക്ക് സ്വസ്ഥന വിട്ട് കളയേണ്ട സമയത്ത് വിട്ട് കളഞ്ഞേ പറ്റൂ. അല്ലാതെ കാരണം ഈ ഇപ്പൊ ഓൺലൈൻ ലോകത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ വിചാരിക്കും ഓൺലൈൻ വന്നപ്പോൾ ലോകം വളരെ സ്വതന്ത്രമായിട്ടുണ്ട്. പക്ഷെ സ്വതന്ത്രമായി തട്ടിപ്പ് നടത്താനുള്ള ഒരു സാധ്യതയും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ സ്വതന്ത്രമായ ആളുകൾ ഇങ്ങനെ തട്ടിപ്പ് നടത്തി സ്വതന്ത്രമായി വിഹരിക്കുമ്പോൾ പെട്ടുപോകാതിരിക്കുന്ന ജാഗ്രത നമ്മൾ പുലർത്തുക അല്ലെ. ഇതൊക്കെയാണ് പറയാനുള്ളത്. കാരണം ഒരു കുറേ കാര്യങ്ങൾ കൂടി ഉണ്ട്, അത് നമുക്കിനി പാട്ടിൻ്റെയൊക്കെ സമയമായിരുന്നു, ഇനി വാർത്തയുടെ സമയമായിരുന്നു. വാർത്തയുടെ ഞാൻ പറഞ്ഞത് ഒരു കൊങ്കു, കാരണം ഇന്ന് കാത്തിരിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ 2:35 നമ്മുടെ വിക്ഷേപണ തറയിൽ നിന്നും ശ്രീ സതീഷ് ധവാൻ സ്പേസിൽ നിന്നും ഉയരും. അത് ഒരു മാസത്തിന് ശേഷം നമ്മൾ അതിൻ്റെ കൃത്യമായ ഒരു പറയും. അപ്പോൾ വലിയൊരു ആകാംക്ഷയിലും ആവേശത്തിലും. അപ്പം ശാസ്ത്ര കൗതുകമുള്ളവർക്ക് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ഇത്, അവരെ ഈ ഇപ്പം നമ്മൾ നീയാദിയുടെ ചിത്രങ്ങൾ കൂടെ കൂടെ ഈ എന്തുകൊണ്ടാണ് യു ഐ കാണിക്കുന്നത് വെച്ചാൽ ഒരു ശാസ്ത്ര ആഭിമുഖ്യം ഉണ്ടാകാൻ ഇത്തരം വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മറ്റേ കൊച്ചു കുട്ടികൾക്ക് ശാസ്ത്ര അഭിരുചി ഉള്ളവരാക്കി മാറ്റാൻ ഇതൊക്കെ കഴിയും. നമ്മൾ സ്കൂളിലൊക്കെ നാട്ടിലൊക്കെ സ്കൂളിലൊക്കെ ആ ഒരു സമയത്ത് സ്കൂളില് സ്ക്രീന് വെച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അത്രേ. അതൊക്കെ നമ്മൾ പിള്ളേരൊക്കെ ടിവിയിലൊക്കെ അത് കാണുമ്പോൾ ഇത് ഇന്ത്യ മുഴുവൻ ഇത് സക്സസ് ആയാൽ ഇന്ത്യ മുഴുവൻ വലിയൊരു ചർച്ചാ വിഷയമാകുമെന്ന് യാതൊരു സംശയവും. ആകെ ഉള്ളത് എന്ന് വെച്ചാല് ചൈന, റഷ്യ, അമേരിക്ക ഈ മൂന്ന് രാജ്യങ്ങളാണ് ഇപ്പൊ അവിടെ ഒരു മികച്ച ഇത് നടത്തി. യു ഐ സമീപകാലത്ത് ഒരു അറ്റംപ്റ്റ് നടത്തി, നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടു പോയി. വീണ്ടും അതാണ്, ഒരു പരാജയവും തളർത്തില്ല. ആ ഒരു കുതിപ്പിനെയും ഒരു പരാജയത്തിനെയും തളർത്താൻ കഴിയില്ല. അങ്ങനെയാണ് നമ്മൾ വേണ്ടെന്ന് വെക്കാലോ, കോടിക്കണക്കിനാല്. പക്ഷെ നോക്കൂ, വലിയൊരു ലക്ഷ്യം, വലിയൊരു സ്വപ്നം, അതിന്റെ സാക്ഷാത്കാരത്തിലാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. അപ്പോ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇനി വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കാം, നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. സ്റ്റേ ട്യൂൺ റേഡിയോ കേരളം 1476 AM.